അലൈഹിസ്സലാം അല്ലാഹുവിന്റെ നബിയല്ലേ, അതേ വലിയ ബഹുമാനമുള്ള നബി, വലിയ ആദരവ് ലഭിച്ച നബി ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ ഖുർആനിൽ അതേ സൂക്തമുള്ള പേരിൽ അറിയപ്പെട്ട മതി ഉമ്മ മറിയം ബിവി റളിയല്ലാഹു അൻഹാ. എന്തൊരു മഹത്വമുള്ള ഉമ്മയാ, എന്തൊരു ബഹുമാനമുള്ള ഉമ്മയാ. ആ മഹദിയുടെ വഫാത്തിന്റെ സമയമെത്തിയപ്പോ പ്രിയപ്പെട്ട മകൻ വിഷമത്തോടെ നിൽക്കുന്നുണ്ട്. കാരണമറിയോ? പാപ്പയില്ല, പാപ്പ ഉമ്മ തന്നെയാണ്. അതേ സഹോദരങ്ങളില്ല, കൂട്ടുകാരില്ല, എല്ലാം എല്ലാമായിരുന്ന ഉമ്മയാ വിട പറയുന്നത്. ആ ഉമ്മയങ്ങ് വിട പറയുമ്പ വേദനയോടെ നിന്ന ഈസാ നബി അലൈഹിസ്സലാം കരഞ്ഞുപോയി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോ സ്വപ്നത്തിൽ വരുന്നു പ്രിയപ്പെട്ട ഉമ്മ, മോനെ എന്റെ മരണത്തിന്റെ വിഷയത്തിൽ നിനക്ക് നല്ല ടെൻഷൻ ഉണ്ടല്ലേ, വേണ്ട എന്റെ കാര്യത്തിൽ നീ ടെൻഷൻ അടിക്കണ്ട, നീ എന്നെ വെച്ചത് മണ്ണിലാണെങ്കിലും എന്റെ ജീവിതം സ്വർഗത്തിലാണ്. റൂഹിങ്ങനെ സന്തോഷത്തിൽ ജീവിക്കുന്ന വിവരം പറയാണ്, സന്തോഷമറിയിക്കുകയാണ്. ആ സന്തോഷമറിയിച്ച് മറിയം ബീവി പറയാണ്, എനിക്ക് ആവശ്യമുള്ളതൊക്കെ ആ സ്വർഗത്തിലുണ്ട്, എനിക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയിട്ടുണ്ട്. ദുന്യാവിനേക്കാൾ എത്രയോ സന്തോഷമുള്ള ജീവിതാമോനെ എന്റെ ജീവിതം. എന്നാലും ആ സ്വർഗത്തിലെത്തിയിട്ട് പോലും എനിക്ക് മാറാത്തൊരു വേദനയുണ്ട്, എനിക്ക് മാറാത്തൊരു വിഷമമുണ്ട്, ഒരു പ്രയാസമുണ്ടേ മോനെ. എന്താണുമ്മാ സ്വർഗത്തിലെത്തിയിട്ട് മാറാത്ത വേദന, സ്വർഗത്തിലെത്തിയിട്ട് തീരാത്ത പ്രശ്നം, സ്വർഗത്തിലെത്തിയിട്ടും നിങ്ങളിൽ നിന്ന് മായാത്ത വേദന എന്താ? മറിയം ബീവിയുടെ മറുപടി, മോനെ മരണത്തിന്റെ വേദന മായുന്നില്ല മോനെ. ഖുർആൻ പോലും ചാരിത്ര ശുദ്ധി പ്രഖ്യാപിച്ച പെണ്ണ്, ഖുർആൻ പോലും ബഹുമാനം പറഞ്ഞ പെണ്ണ്, ഖുർആൻ പോലും മഹത്വം പഠിപ്പിച്ച പെണ്ണ് മറിയം ബീവി റളിയല്ലാഹു അൻഹാ മരണത്തിന്റെ പ്രയാസത്തെ കുറിച്ച് പറഞ്ഞെങ്കിൽ, ഓ മുസ്ലിമേ, ആ മറിയം ബീവി ഖബറിലേക്ക് പോയത് ബഹുമാനപ്പെട്ട നബി നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാമിന്റെ കരങ്ങളാലാണ്. ഈ പാവപ്പെട്ട മുത്തല്ലിമിന്റെ മയ്യത്ത് കുളിപ്പിക്കുന്നത് ആരാണ് എനിക്കറിയില്ല, ഈ പാവപ്പെട്ട മുത്തല്ലിമിനെ കഫൻ ചെയ്യുന്നത് ആരാണ് എനിക്കറിയില്ല, ഈ പാവപ്പെട്ട മുത്തല്ലിമിനെ ദഫൻ ചെയ്യുന്നത് ആരാണ് എനിക്കറിയില്ല. ഏത് കറ പിടിച്ച കൈകളാകാം, കള്ളുകുടിയനാകാം, തെമ്മാടികളാകാം, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. സാലിഹീങ്ങളെ കരങ്ങൾ കൊണ്ട് കയ്യിൽ പോയ മഹാന്മാര് പോലും മരണത്തിന്റെ കാര്യത്തിൽ വലിയ വേദനയിലാണ്. ഓ മുസ്ലിമേ, രാത്രിയിൽ കിടന്നുറങ്ങിയിട്ട് സ്വബൈന്റെ ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്നതിന് പകരം, സ്വബൈ നഷ്ടപ്പെടുത്തുന്നതിന് പകരം, അസ്സലാത്തു ഖൈറും മിനന്നൂം, ഉറക്കിനേക്കാൾ ഖൈറ് നിനക്ക് നിസ്കാരമാണടോ എന്ന് പറയുമ്പോ, രാത്രിയിൽ മൊബൈലിൽ കളിച്ച് നേരം പോക്കിയിട്ട് സ്വബൈന്റെ സമയത്ത് തലവന്താത്ത ചെറുപ്പക്കാരാ ചെറുപ്പക്കാരികളെ, സ്വബൈ നഷ്ടപ്പെടുത്തുന്ന ഉമ്മ, സ്വബൈന്റെ ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്ന ചെറുപ്പക്കാരാ, ആ കബറിലേക്ക് പോകുമ്പോ നീ സമ്പാദിച്ചത് മൊബൈലിൽ തോണ്ടിയതാണോ, ദുന്യാവിൽ സമയം ചെലവഴിച്ചതാണോ, ദുന്യാവിന് വേണ്ടിയിട്ട് ഓടി നടന്നതാണോ? ചിന്തിക്കണേ. ഖുർആൻ എന്നോട് പറയുന്നു, നിങ്ങളോട് പറയുന്നു, അലം യഅനില്ലദീന ആമനു അൻ തഖ്ഷാ ഖുലൂബുഹും ലിദിക്രില്ലാഹ്.
നീ കാണുന്നില്ലേ മനുഷ്യ, പെട്ടെന്നുള്ള മരണമുള്ള ആളുകൾ നീ കാണുന്നില്ലേ, പെട്ടെന്ന് പെട്ടെന്ന് മരിച്ചു പോകുന്ന ആളുകൾ നീ കാണുന്നില്ലേ, പ്രായമെത്തിയിട്ടില്ല, താടി നരച്ചിട്ടില്ല, രോമങ്ങൾ നരച്ചിട്ടില്ല, തൊലികൾ ചുളിഞ്ഞിട്ടില്ല, കുട്ടിപ്രായത്തിൽ മരിച്ചു പോകുന്നവരില്ലേ, യുവാക്കൾ സൈക്കിൾ ആക്സിഡന്റ് ആയി മരിക്കുന്നില്ലേ, അറ്റാക്ക് വന്ന് മരിക്കുന്നില്ലേ. നിന്നെ റബ്ബ് തിരിച്ചു വിളിക്കുന്നതിന്റെ മുമ്പ് നീ ഉണ്ടാക്കി വെച്ചത് നോക്കിയിട്ട് സന്തോഷിച്ചു പോകാൻ നീ നിന്റെ സമയം ചെലവഴിക്കണേ. ഖുർആൻ പറയുന്നത് അലം യനലില്ലദീനാമനു അൻതഖശഅ ഖുലൂബുഹും ലിദിക്രില്ലാ, അല്ലാഹനെ സ്മരിച്ച് ജീവിക്കേണ്ട ഒരു സമയത്തിലേക്ക് നീ കടക്കേണ്ട സമയം അതിക്രമിച്ചില്ലയോ മനുഷ്യ. ചെറുപ്പക്കാരെ, മനസ്സല്ലാഹുവിലേക്ക് മടങ്ങളും റബ്ബിലേക്ക് മടങ്ങളും. ഫഫിറു ഇലല്ലാ, അല്ലാന്റെ പ്രീതിയിലേക്ക് ഓടിയെടുക്കളും. അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി ചെറിയ എസ് എസ് എഫിന്റെ കൊടിപിടിക്കുന്ന പ്രവർത്തകന്മാരോട്, അള്ളാന്റെ പ്രീതി പ്രതീക്ഷിച്ച് ശ്രീയസാർന്ന് പ്രഖ്യാപിക്കുന്ന ഉപ്പമാരോട്, ചെറിയ മുസ്ലിം ജമാഅത്തിന്റെ നേതാക്കളോട് ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. നമ്മള് പള്ളിയിൽ മുൻപന്തിയിലുള്ളവരാകളും ഒന്നാമത്തെ സൊഫിന് നേതൃത്വം കൊടുക്കുന്നവരാകളും, പള്ളിയിൽ പോകുന്നതിന് നമ്മൾ മുൻപന്തിയിലുണ്ടാകളും, അത്തരം നന്മകളിൽ നമ്മൾ മുൻപന്തിയിലെത്തളും. അങ്ങനെ കബറിന് വേണ്ടി റബ്ബിലേക്കടുത്ത് കബറിൽ സ്വർഗം തുറക്കപ്പെടുന്ന മഹാന്മാരിൽ നമ്മളൊന്ന് പെടളും. റബ്ബ് നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ.